നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രി കസേരയിലെത്തിയിട്ട് ഒരു മാസം പിന്നിടുമ്പോൾ തന്നെ ജനമനസ്സുകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന മന്ത്രി എന്ന ഖ്യാതി ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വന്തമാക്കാനായി എന്നത് എടുത്തു പറയേണ്ട ഒരു നേട്ടം തന്നെയാണ്. ലാഭകരമായ രീതിയിൽ KSRTCയെ കൊണ്ടുവരുന്നതിനാണ് അദ്ദേഹത്തിന്റെ പ്രയത്നം അത്രയും. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഡിപ്പോകളിലൊന്നായ പത്തനംതിട്ടയിൽ കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച ചെയിൻ സർവീസുകൾ 2 വർഷത്തിന് ശേഷം മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പുനരാരംഭിക്കുകയാണ്. പത്തനംതിട്ട ഡിപ്പോയിൽ പ്രതിദിനം 13.5 ലക്ഷം രൂപയാണ് ശരാശരി വരുമാനം. ഇത് 21 ആയി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. ചെങ്ങന്നൂർ, തിരുവല്ല, പുനലൂർ, മുണ്ടക്കയം സർവീസുകൾ 1 ആഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കുമെന്ന് ഡിപ്പോ അധികൃതർ അറിയിച്ചു. പ്രതിദിനം 14,000 മുതൽ 17,000 രൂപ വരെ വരുമാനം ലഭിച്ചിരുന്ന സർവീസുകളാണ് നിലച്ചത്. കോവിഡ് കാലത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയ 12 ബസ്സുകൾ അടുത്ത ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ തിരികെ എത്തിക്കും. സർവീസുകൾ മുടങ്ങിയതിനെ തുടർന്ന് ചെങ്ങന്നൂർ, പുനലൂർ, മുണ്ടക്കയം റൂട്ടുകളിൽ യാത്രാക്ലേശം തുടരുകയാണ്. ഡിപ്പോയിൽ ലഭിച്ച പരാതികൾ DTO തോമസ് മാത്യു ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ചെയിൻ സർവീസുകൾ പുനരാരംഭിക്കാൻ നടപടിയായത്. പത്തനംതിട്ട തിരുനെല്ലി സൂപ്പർ ഡീലക്സ് സർവീസ് കഴിഞ്ഞ ദിവസം മുതൽ സൂപ്പർ ഫാസ്റ്റായി സർവീസ് നടത്തി തുടങ്ങി. സൂപ്പർ ഡീലക്സിൽ നിന്ന് വരുമാനം കുറഞ്ഞതിനെ തുടർന്നാണ് സൂപ്പർ ഫാസ്റ്റ് ആക്കിയത്. ദിവസവും വൈകിട്ട് 5 പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെടും. തിരുനെല്ലിയിൽ നിന്ന് വൈകിട്ട് 3 തിരിച്ചും പുറപ്പെടും. അതേസമയം പുതിയ സ്വിഫ്റ്റ് സർവീസുകൾ ആരംഭിച്ചതിന് പിന്നാലെ കോട്ടയത്ത് നിന്ന് കൂടുതൽ സർവീസുകൾ ആരംഭിച്ചിരിക്കുകയാണ് KSRTC. 6 സർവീസുകളാണ് കോട്ടയത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. കോട്ടയം, കുമളി, കമ്പം വഴിയാണ് പുതിയ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ബസ്സുകൾ ഡിപ്പോകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഈ മാസം 10 മുൻപായി തന്നെ സർവീസുകൾ ആരംഭിച്ചേക്കും. ബസ്സുകളുടെ സമയക്രമത്തിൽ തീരുമാനമായിട്ടില്ല. 2018 അന്തർ സംസ്ഥാന സർവീസുകൾ ആരംഭിക്കുന്നതിനായി തമിഴ്നാടുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ കോട്ടയം, പഴനി സർവീസ് മാത്രമാണ് ആരംഭിക്കാൻ കഴിഞ്ഞത്. പുതിയ 6 സർവീസുകൾ ആരംഭിക്കുന്നത് വ്യാപാരികൾ, വിദ്യാർത്ഥികൾ, വിനോദസഞ്ചാരികൾ, തീർത്ഥാടകർ എന്നീ വിഭാഗങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമാകും. കഴിഞ്ഞ ദിവസം കോട്ടയം, പത്തനാപുരം എന്നിവിടങ്ങളിൽ നിന്ന് KSRTC സ്വിഫ്റ്റ് പുതിയ സൂപ്പർ ഫാസ്റ്റ് സർവീസുകൾ ആരംഭിച്ചിരുന്നു. കോട്ടയത്ത് നിന്ന് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ടേക്കും അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കുമാണ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പുതുതായി അനുവദിച്ച സ്വിഫ്റ്റ് ബസ്സുകൾ ഉപയോഗിച്ചാണ് പത്തനാപുരം യൂണിറ്റ് കണ്ണൂർ സർവീസിന് തുടക്കമിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.